ഹായോൾ, കൊറിയ കൊറിയ കൊറിയ, എവിടെ നോക്കിയാലും കൊറിയ. ഫുഡ്, ഡ്രസ്സ്, മേക്കപ്പ് എല്ലാം കൊറിയ തന്നെ. അപ്പോൾ പിന്നെ വിചാരിച്ചു ഒരു കൊറിയൻ സ്കേർട്ട് അങ്ങോട്ട് തയ്ച്ചാലോ എന്ന്. ഒരു 2 വയസ്സ് അളവിലുള്ള കുട്ടിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ തയ്ച്ചെടുക്കുന്നത്. 3 വയസ്സിനും ഈ ഒരു അളവ് തന്നെ മതിയാകും. ജെൻസിൻ്റെ പാൻറ്റിൻ്റെ ക്ലോത്താണ് കേട്ടോ ഞാനെടുത്ത്. കുറച്ചൊരു പനിയൻ ക്ലോത്ത് ടൈപ്പിലുള്ള ക്ലോത്താണെങ്കിൽ ഒന്നുകൂടെ ഭംഗിയുണ്ടാവും കേട്ടോ. അതായത് നമ്മളിങ്ങനെ ഒഴുകി കിടക്കുന്ന ക്ലോത്ത് ഉണ്ടല്ലോ. അപ്പോൾ ഈ ഒരു ക്ലോത്തിൻ്റെ ലെങ്ത്ത് വന്നിട്ടുള്ളത് 57 ആണേ. നമ്മൾ നെറിയിട്ടടിക്കുമ്പോഴേ നമുക്ക് കിട്ടിയ അരവണ്ണത്തിൻ്റെ 3 ഇരട്ടി വേണം കേട്ടോ ക്ലോത്ത്. ഉദാഹരണത്തിന് നമുക്ക് 10 ആണ് കിട്ടിയതെങ്കിൽ ക്ലോത്തിൻ്റെ നീളം നമുക്ക് 30 വേണം. അതായത് രമണ, നമുക്ക് കിട്ടിയ അളവിൻ്റെ 3 ഇരട്ടി വേണം കേട്ടോ. ക്ലോത്തിനെ 4 ആക്കി മടക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ലെങ്ത്ത് അടയാളപ്പെടുത്തി കൊടുക്കാം. ഞാനിവിടെ 10 ആണ് അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. എനിക്ക് 9 മതി. പക്ഷെ 10 എടുക്കാൻ കാരണം തയ്യൽ തുമ്പായിട്ട് മുകളിലും കുറച്ച് പോകും, അതുപോലെ താഴെയും കുറച്ച് പോകും. അതുകൊണ്ടാണ് ഞാൻ 10 എടുക്കുന്നത്. അപ്പോൾ എല്ലാവരും നമ്മൾ എടുക്കുന്നതിൻ്റെ 1 ഇഞ്ച് എക്സ്ട്രാ ആക്കി എടുക്കാൻ ശ്രദ്ധിക്കണേ. നീളം ഫുള്ളായിട്ട് എടുക്കുന്നുണ്ട്, കാരണം എനിക്ക് അരവണ്ണം 19 ആണ് കിട്ടിയത്. അപ്പോൾ 19 3 ഇരട്ടി എന്ന് പറയുന്നത് 57 ആണ്. ഇങ്ങനെ 2 പീസായി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പീസ് കൊണ്ട് ഒരു ബ്ലേസർ ചെയ്യണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ചെയ്തിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, എപ്പോഴാണെന്നൊന്നും പറയുന്നില്ല, അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ആ ക്ലോത്ത് വന്നിട്ടുള്ളത്. ഇത് ഇത്രയും ഒരു ലെങ്ത്തിലാണ് കിട്ടിയത്. കൊറിയൻ സ്കേർട്ടിൻ്റെ മെയിൻ ഹൈലൈറ്റ് ആണല്ലോ നിറികൾ. അപ്പോൾ നമുക്കിനി ഈ ഒരു ക്ലോത്തിൽ നിറയിടണം. അതിന് മുന്നായിട്ട് അടിഭാഗം ഒന്ന് മടക്കി തയ്ച്ച് കൊടുക്കണേ. നിറയിടുന്നതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്, ഷോർട്സ്. കാണാത്തവരൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കുക. ഇതാണ് ഞാൻ പറഞ്ഞത്, ടാപ്പ് വെച്ചിട്ട് ചെയ്യുന്നത്. ആദ്യം ടാപ്പ് ഇതുപോലെ വെക്കുക, ശേഷം നമ്മളൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. എത്രയും ഗ്യാപ്പിലാണോ വേണ്ടത് ആ ഒരു ഗ്യാപ്പിൽ അങ്ങനെ അടയാളപ്പെടുത്തി കൊടുക്കുക. എന്നിട്ട് അളവുകളെ കറക്റ്റാക്കി പിടിച്ചിട്ട് നിറയിട്ട് കൊടുക്കുക. ഇനി പ്രത്യേക ടൂൾസ് ഒന്നും ഇല്ലാതെ നമ്മുടെ കൈകൊണ്ട് തന്നെ ഇതുപോലെ ചെയ്തെടുക്കുക കേട്ടോ. ഇങ്ങനെ ഫുള്ളായിട്ട് നിറയിട്ടിട്ട് ബീഡ്സ് കുത്തി കൊടുക്കുക. എന്നിട്ട് അവസാനം ഒന്ന് അടിച്ചു കൊടുത്താൽ മതി. ടടേ, അടുത്തതാണ് കേട്ടോ ഇത്. ഈ ഫോക്ക് വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇതൊക്കെ ഞാൻ ഷോർട്സിൽ കറക്റ്റാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് കംഫർട്ട് ഏതാണെന്ന് നോക്കിയിട്ട് നിങ്ങളെ ഇഷ്ടത്തിന് നിറയിട്ടിട്ട് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടേ. ഇനി ഇവിടെ നിന്നൊരു 4 അളവിൽ എല്ലാ ലെയറിലും അടയാളപ്പെടുത്തി കൊടുക്കുക താഴേക്ക്. ഇപ്പോൾ എല്ലാ ലെയറിലും നമ്മൾ 4 വരെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഓരോ ലെയറിലും താഴേക്ക് താഴേക്കായിട്ട് അടിച്ചെടുക്കുക ഈ ഒരു അളവിൽ. ഇനി മുകളിൽ പട്ടയും കൂടെ വെച്ച് കൊടുക്കണം. ഇനി നമുക്ക് അരക്ക് വേണ്ടിയിട്ടുള്ള പട്ട വെട്ടിയെടുക്കാം. നമ്മുടെ അരവണ്ണം എത്രയാണോ അതിൽ നിന്ന് ഒരു 2-3 ഇഞ്ച് എക്സ്ട്രാ വെച്ചിട്ട് വേണം കേട്ടോ നമ്മൾ വെട്ടിയെടുക്കാൻ. അരയുടെ പട്ടയുടെ വീതി 4 ആണ് ഇട്ടെടുത്തത്. അപ്പോൾ 4 ആണ് അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. പക്ഷേ വെട്ടുന്ന സമയത്ത് നമ്മൾ 5 വെട്ടി കൊടുക്കണം കേട്ടോ, കാരണം തയ്യൽ തുമ്പ് 2 ഭാഗത്തും പോകുമല്ലോ. ഇനി നീളം എടുക്കുന്നത് 19 ആണ് എങ്കിലും ഒരു 2 അളവ് എക്സ്ട്രാ ഇടണമല്ലോ, അതുകൊണ്ട് 22 ആണ് കേട്ടോ കൊടുത്തത്. ഇനി പട്ടയ ക്ലോത്തിൽ നിന്ന് കറക്റ്റായിട്ട് വെട്ടിയെടുക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ വെട്ടിയെടുത്ത പട്ട. ഇനി ഈ പട്ടയെ നമ്മുടെ മെയിൻ പാർട്ടുമായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. ആദ്യം നമ്മുടെ മെയിൻ പാർട്ട് വെക്കാം, അതിനുശേഷം അതിൻ്റെ മുകളിലായിട്ട് ഈ പട്ട വെച്ചിട്ടൊന്ന് ഫുള്ളായിട്ട് അടിച്ചെടുക്കണം. ഒരു വശം അടിച്ചതിന് ശേഷം ഇതിനെ അങ്ങോട്ടൊന്ന് മറിച്ചിട്ടിട്ട് വീണ്ടും ഒന്ന് അടിച്ചെടുക്കണം കേട്ടോ. ആ ഒരു പാർട്ട് ഞാൻ കാണിക്കാൻ വിട്ടുപോയതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രസ്സിൻ്റെ ഫൈനൽ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആ ലെയർ ഭാഗം ഒന്ന് അടിക്കുമ്പോൾ കുറച്ച് ക്ഷമ വേണം, ബാക്കിയൊക്കെ ഈസിയാണ്.